ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പി എസ് സി ടോക്സിൻ്റെ ഇന്നത്തെ ഫ്രീ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ പലിശ, സിമ്പിൾ ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മുൻകാല ചോദ്യങ്ങൾ, മുൻവർഷ ചോദ്യങ്ങൾ എല്ലാം നമ്മൾ, അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ടോപ്പിക് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വരും ദിവസങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ടൈപ്പിലുള്ള ചോദ്യങ്ങളും ഒന്നോ രണ്ടോ ക്ലാസ് കൊണ്ട് നമ്മൾ പഠിച്ച് ഫുള്ളായിട്ട് തീർക്കും. ഇനി നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് വേറെ എവിടെ ഇനി പഠിക്കേണ്ടി വരത്തില്ല, ഉറപ്പ്. അപ്പോൾ നമുക്ക് പി എസ് സി ടോക്സ് ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, എത്രയും വേഗം ഇൻസ്റ്റാൾ ചെയ്യുക. സമയം വളരെ വൈകി, നമുക്കിനി എക്സാം ഉണ്ട്, വളരെ ചടപടയിൽ എക്സാമുകൾ വരും. അപ്പോൾ അതിനു മുമ്പ് എല്ലാം പഠിച്ച് തീർത്ത് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് നമുക്ക് വിജയം നമുക്ക് സ്വന്തമാക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കയറിയാലോ. ഓക്കെ അല്ലേ? ശരി. അപ്പോൾ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് അഥവാ സാധാരണ പലിശ, സിമ്പിൾ ഇൻട്രസ്റ്റ് അഥവാ സാധാരണ പലിശയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഏറ്റവും സിമ്പിളായിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ്, എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം, ശരിയല്ലേ? ഒരാൾ ഒരു ബാങ്കിൽ ഒരു 100 രൂപ കൊണ്ടുവന്ന് നിക്ഷേപിക്കുക, അയാളൊരു അക്കൗണ്ട് തുടങ്ങി ഒരു 100 രൂപ ബാങ്കിൽ നിക്ഷേപിച്ചു. അയാൾ ആ ബാങ്ക് അന്നേരം പറഞ്ഞു, അയാളോട് പറഞ്ഞു, ഡേയ് നീ എന്തായാലും 100 രൂപ ഇവിടെ കൊണ്ട് നിക്ഷേപിച്ചില്ലേ, നിനക്ക് ഞങ്ങൾ ഒരു 10% പലിശ ഞങ്ങൾക്ക് വർഷം അങ്ങ് തന്നേക്കാം. അന്നേരം അയാൾ പറഞ്ഞു, അങ്ങനെ എനിക്ക് ഒരു 5 വർഷം ഇവിടെ കിടക്കട്ടെ. കൊണ്ടുവന്ന് പൈസ ഇട്ട ആൾ പറഞ്ഞു. അപ്പോൾ അയാൾ 100 രൂപ കൊണ്ടുവന്ന് നിക്ഷേപിച്ചു. അപ്പോൾ ബാങ്കുകാർ പറഞ്ഞു, ഞങ്ങൾ നിനക്ക് 10% പലിശ തരാം. അത് കേട്ടപ്പോൾ അയാൾ പറഞ്ഞു, ഓ അങ്ങനെയാണെങ്കിൽ ഞാനിത് 5 വർഷം ഇവിടെ ഇട്ടേക്കാം. അപ്പം അയാൾ കൊണ്ടുവന്ന 100 രൂപ ബാങ്കുകാർ എന്ത് ചെയ്തു, ഒരു ഒരു ബോക്സിനകത്ത് ഒരു പെട്ടിക്കകത്ത് ഒട്ടങ്ങിട്ട് വെച്ചു. അയാൾ കൊണ്ടുവന്ന് എന്നിട്ട് അത് ലോക്ക് ചെയ്ത് സൂക്ഷിച്ചു, ആരും എടുത്തുകൊണ്ട് പോകരുതല്ലോ, അതുകൊണ്ട് അത് ലോക്ക് ചെയ്ത് സൂക്ഷിച്ചു, ഇനി അതിനകത്തോട്ട് ഒന്നും ഇടാക്കത്തില്ല. അത് അയാൾക്ക് അതിനോട് ചേർന്ന് വേറൊരു പെട്ടിയും കൂടെ അങ്ങോട്ട് സ്ഥാപിച്ച്, വേറൊരു പെട്ടിയും കൂടെ, അത് തുറന്നിരിക്കുന്ന ഒരു പെട്ടിയാണ്, വർഷാവർഷം ഓതറൈസ്ഡ് ആയിട്ടുള്ള പീപ്പിൾസിന് അത് തുറക്കാൻ പറ്റും, ആ രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഇതെയും 1 വർഷം കഴിയുമ്പോൾ, ഇന്നാണ് കൊണ്ടിട്ടെങ്കിൽ കൃത്യം 1 വർഷം തികയുന്നതേ അന്ന് ഈ 100 രൂപയുടെ, ഈ 100 രൂപ അയാൾ കൊണ്ടിട്ട 100 രൂപയുടെ ആദ്യത്തെ പെട്ടിക്കകത്തുള്ള ആ 100%, 10% കണ്ടുപിടിക്കും. 100%, 10% എന്ന് പറഞ്ഞാൽ 10 രൂപ. ആ 10 രൂപ എന്തെടുത്ത് ചെയ്യും, ഈ പലിശ ഇടുന്ന പെട്ടിക്കകത്തോട്ട് ഇട്ടങ്ങ് വെക്കും, 10 രൂപ അവിടെ ആയി. അങ്ങനെ അപ്പം ഒരു വർഷം കഴിഞ്ഞു, 1 വർഷം തീരുന്നതിൻ്റെ അന്ന് നോക്കിയപ്പം 100 രൂപ അവിടെ തന്നെയുണ്ട്, പലിശ ഇടുന്ന പെട്ടിക്കകത്തൊരു 10 രൂപ വീണു. അടുത്ത വർഷം ഇതുപോലെ കംപ്ലീറ്റ് ചെയ്ത് അയാൾ പൈസ ഇട്ട ആ ഡേറ്റ് വന്നപ്പോൾ എന്ത് ചെയ്തു, വീണ്ടും നോക്കി, അയാൾ ഇട്ടേക്കുന്ന, അയാൾ ഈ 100 രൂപ മാത്രമേ ഇട്ടിട്ടുള്ളൂ, പിന്നെ വേറെ പൈസ വല്ലതും കൊണ്ടിട്ടോ, ഇല്ല. അതുകൊണ്ട് അയാളുടെ പൈസ, അയാൾ കൊണ്ട് ഇട്ടിരിക്കുന്ന പൈസ ഉള്ളിടത്ത് ഇപ്പോഴും 100 രൂപ തന്നേ ഉള്ളൂ. വീണ്ടും ബാങ്കുകാർ പ്രോമിസ് ചെയ്ത പോലെ അവർ വീണ്ടും 10% പലിശ കൊടുത്തു. അപ്പോൾ വീണ്ടും എന്ത് ചെയ്തു, 1 10 രൂപയും കൂടെ കിട്ടി. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പം 3ാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പം അയാൾക്ക് 1 10 രൂപ കൂടെ കിട്ടും. 4ാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് 1 10 രൂപ കൂടെ കിട്ടും. 5ാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് അയാൾ 1 10 രൂപ കൂടെ കിട്ടും. അപ്പോൾ 5 വർഷം കഴിയുമ്പോൾ ആ കൊണ്ടിട്ട ആൾ വരുമോ ഇനി എടുക്കാൻ, പൈസ എടുക്കുമ്പോൾ എന്താ വയ്ക്കും, അയാൾ അവിടെ നിക്ഷേപിച്ചിട്ട് പോയ 100 രൂപ അവിടെ ഉണ്ടല്ലോ. പിന്നെ ഓരോ വർഷവും കിട്ടിയ പലിശകൾ കണ്ട്, ഇവിടെ ഒരു 10 10 10 10 10, മൊത്തം 5 10 50 രൂപ, 50 രൂപയും കൂടെ കിട്ടി. മൊത്തം അയാൾക്ക് എത്ര രൂപ കിട്ടും, 150 രൂപ അയാൾ അവിടുന്ന് കൊണ്ടുപോകും. ഈ രീതിയിൽ പലിശ കണക്കാക്കുന്നതിനെയാണ് നമ്മൾ സാധാരണ പലിശ അഥവാ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്, സാധാരണ പലിശ എന്താ, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താന്നുള്ളത് നമുക്ക് പറഞ്ഞു നിർത്തിയത് അല്ലേ? അതായത് ഇവിടെ ഇയാൾ കൊണ്ട്, ഇവിടുത്തെ പ്രത്യേകത എന്താ, ഇവിടെ ഇയാൾ കൊണ്ടിട്ട ആ 100 രൂപയ്ക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ആ അടുത്ത തൊട്ടടുത്ത പലിശയിടുന്ന പെട്ടി, പലിശപ്പെട്ടി, ഇതാണ് പലിശയിടുന്ന പെട്ടി, അത് വേറൊരു പെട്ടിയാണ്. ഇവിടെ പിന്നെ ഇതിൻ്റെ മുതൽ അയാൾ കൊണ്ട് ബാങ്കിലോട്ട് ഇടുന്ന മുതൽ, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എന്ന് പറയും, പ്രിൻസിപ്പൽ എമൗണ്ട്, പലിശ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ്. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ടിന് യാതൊരു മാറ്റവും, അതൊരു പെട്ടിക്കകത്ത് വെച്ച് അടച്ചു വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അടുത്ത് പലിശ വേറൊരു പെട്ടിയിലായിരുന്നേ. പക്ഷേ നമ്മൾ കൂട്ടുപലിശ അടുത്ത ദിവസം, ഇനി നമ്മൾ കൂട്ടുപലിശ പഠിക്കും.
അന്നേരം എന്തുവാ, പലിശ ആദ്യം കൊണ്ടിടുന്ന മുതലിടുന്ന അതിനകത്തോട്ട് തന്നെ അവിടെ രണ്ട് പെട്ടിയില്ല, ഒരാൾക്ക് ഒരു പെട്ടിയേ ഉള്ളൂ. അപ്പോൾ പലിശ വരുമ്പോൾ വീണ്ടും പലിശ ഇതിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കും. അപ്പോഴത്തേക്കിന് മുതലും പലിശയും കൂടെ കൂടിക്കഴിഞ്ഞ് ഏതാ പലിശ ഏതാ മുതൽ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലായി മാറും. ആ രീതിയിൽ പലിശ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അഥവാ കൂട്ടു പലിശ എന്ന് നമ്മൾ പറയുന്നത്. നമ്മളത് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ, മുതലിന് ഒരു മാറ്റവും വരത്തില്ല, പലിശ മാത്രം കൂടിക്കൊണ്ടിരിക്കും. ഓരോ വർഷവും കൂടുന്നത് സെയിം പലിശ തന്നെ ആയിരിക്കും. 10% ആണെങ്കിൽ എല്ലാ വർഷവും 10% ആണെങ്കിൽ ആ സെയിം എമൗണ്ട് തന്നെ ആയിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 10% ആലോചിച്ച് നോക്കിയാൽ, ഇവിടെ 10% എന്താണ്ട്, ഇവിടെ 10% ആയപ്പം 10 രൂപയായിരുന്നു, ഇതിൻ്റെ 100 10% എന്ന് പറഞ്ഞാൽ 10 രൂപയായിരുന്നു. അപ്പോൾ ഇവിടെ കണ്ടോ 10 10 10 10 കണ്ടോ, ഒരിടത്തും മാറ്റമില്ല. ഓരോ ആ 5 വർഷവും കിട്ടിയിരിക്കുന്നത് 10 രൂപ തന്നെയാണ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് പരിപാടി, ഒരു ഫോർമുലയുണ്ട്. ഐ ഐ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ്, ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ PNR/100 I = PNR/100. അപ്പോൾ ചോദിക്കുക എന്താണ് പി? പി എന്ന് പറഞ്ഞാൽ അയാൾ ബാങ്കിലേക്ക് കൊണ്ടിടുന്ന പലിശ, പലിശയല്ല സോറി, ബാങ്കിലേക്ക് കൊണ്ടിടുന്ന ആ ഒരു എമൗണ്ട് മുതൽ. എത്ര വർഷം അയാൾ ആ ബാങ്കിൽ പലിശ ഇട്ടിരുന്നു, അതാണ് എൻ. ഇനി R/100 എന്ന് പറയുന്നത് എന്താണ്, അവിടുത്തെ റേറ്റാണ്, 6%. അതിനെ മൊത്തത്തിൽ ചേർത്ത ശതമാന ചിഹ്നം കളഞ്ഞപ്പോഴാണ്, ശതമാനം 6% എന്നല്ലേ പറഞ്ഞേ, ആ 6% കളഞ്ഞപ്പോഴാണ് എന്തായത്, R/100 എന്നായി മാറിയത്. അപ്പോൾ മനസ്സിലായല്ലോ, എത്ര ശതമാനമാണോ അതാണ് ആറിൻ്റെ വില എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം, ഐ എന്ന് പറഞ്ഞാൽ എന്തുവാ, പലിശ എന്ന് പറഞ്ഞാൽ എന്തുവാ, പലിശ പലിശ സാധാരണ പലിശയിൽ പലിശ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ മുതലും നമ്പർ ഓഫ് ഇയേഴ്സും പലിശയും കൂടെ കൂട്ടി, പലിശയുടെ നിരക്കും കൂടെ കൂട്ടിയിട്ട് 100 കൊണ്ട് അല്ല ഗുണിച്ചിട്ട് 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഈ ഫോമുലയിലിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ പലപ്പോഴും നമ്മൾ ഈ ഫോമുല ഉപയോഗിക്കാറില്ല, അല്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളിലോട്ട് കയറിയാലോ? തീർച്ചയായിട്ടും കയറാം. അപ്പോൾ നോക്കാം, ചോദ്യം നോക്കിയാട്ടെ. ഒന്നാമത്തെ, 25,000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 2 വർഷത്തെ സാധാരണ പലിശ എന്ത്? അല്ലേ, അപ്പം നോക്കാം, 25,000 രൂപ അയാൾ കൊണ്ടിട്ടിരിക്കുന്നത് എത്രയാണ്, 25,000 രൂപയാണ് കൊണ്ടിരിക്കുന്നത്. അതിന് എത്ര ശതമാനമാണ്, 10% പലിശയാണ് ഒരു വർഷം കൊടുക്കുന്നത്, ഒരു വർഷം കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കും, നമുക്ക് ഫോമുലയൊന്നും ഇവിടെ വേണ്ട. 10% 25,000 ത്തിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 1 0 വെട്ടി കളഞ്ഞാൽ മതി, അപ്പോൾ 2,500 കിട്ടും. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ കിട്ടിയ പലിശ 2 വർഷം കഴിയുമ്പോൾ എത്ര കിട്ടും? ഈ 2,500 ആദ്യത്തെ വർഷം കിട്ടി, പിന്നെ ഒരു 2,500 കിട്ടും രണ്ടാമത്തെ വർഷം. അപ്പോൾ മൊത്തം എത്ര പലിശ കിട്ടും? 5,000 രൂപ അയാൾക്ക് 2 വർഷം കൊണ്ട് പലിശയായിട്ട് കിട്ടും. അല്ലേ, നോക്ക്, താ കിടക്കുന്നു 5,000, നമ്മുടെ ഓപ്ഷൻ സിമ്പിൾ. നമ്മൾ ഒരു ഫോമുലയും ഉപയോഗിച്ചില്ല, കണ്ടോ, നമ്മൾ ഒരു ഫോമുലയും ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? എന്താ ചെയ്തത്? 25,000 രൂപ കൊണ്ടിട്ടു, 10% പലിശ ഒരു വർഷം കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം തീരുമ്പോൾ 2,500 രൂപ കിട്ടും. സോ ഒരു വർഷം കൂടെ കഴിയുമ്പോൾ 5,000 രൂപ നമുക്ക് കിട്ടും. ശരിയല്ലേ? ഓക്കെ, രണ്ടാമത്തൊരു ചോദ്യം നോക്കാം. 70,000 രൂപയ്ക്ക് 20% പലിശ നിരക്കിൽ 3 വർഷത്തെ പലിശ സാധാരണ പലിശ എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് അതുപോലെ ചെയ്യാം. 70,000 രൂപയുടെ നോക്ക്, നമുക്ക് 70,000 രൂപയുടെ ഫോമുല ഉപയോഗിക്കാതെ മാക്സിമം എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മളിവിടെ ഗവേഷണം നടത്തുന്നത്. ഇപ്പോഴേ 20% പലിശ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു വർഷം കഴിയുമ്പോൾ എത്ര രൂപ കിട്ടുമെന്ന് നോക്കണം. അപ്പം നമ്മൾ ആദ്യം നോക്കണം, 70,000 രൂപയുടെ 20% അല്ലേ, അതിന് നിങ്ങൾ 2 10% ചേരുന്നതല്ലേ ഈ 20% എന്ന് പറയുന്നത്. അപ്പോൾ 70,000 രൂപയുടെ 10% എത്ര വരുമെന്ന് നിങ്ങൾക്ക് പറയാമോ? 7,000 രൂപയല്ലേ 7,000 രൂപയല്ലേ 70,000 അവസാനത്തെ 0 വെട്ടി കളഞ്ഞാൽ നമുക്ക് കിട്ടും 7,000 രൂപ എന്ന് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. അപ്പം 10% 7,000 രൂപയാണെങ്കിൽ 20% എത്ര രൂപയായിരിക്കും ഇവിടെ മക്കളെ? 14,000 രൂപയായിരിക്കത്തില്ലേ 7 14 7,000 കൂടെ ചേരുമ്പോൾ 14,000. അപ്പം ഒരു വർഷം അയാൾക്ക് 14,000 രൂപ കിട്ടുമെന്ന് വിചാരിച്ചു. ചോദ്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്? 3 വർഷത്തെ സാധാരണ പലിശ എന്തെന്നാണ്. അപ്പോൾ എന്താ,
ആലോചിക്കട്ടെ, പതിനാലായിരം പതിനാലായിരം അല്ലേ, പതിനാലായിരം ഇൻറ്റു മൂന്ന്, ഓരോ വർഷം പതിനാലായിരം രൂപ കിട്ടും. അപ്പോൾ മൂന്ന് വർഷം കഴിയുമ്പം പതിനാലായിരം പതിനാലായിരം പതിനാലായിരം, അങ്ങനെ മൂന്ന് പ്രാവശ്യം പതിനാലായിരം രൂപ കിട്ടും. അപ്പോൾ മൊത്തം എത്ര രൂപയായി? ആ നമുക്ക് നോക്കാം, പതിനാല് മൂന്ന് മുപ്പത്, മൂന്നാല് പന്ത്രണ്ട് നാൽപ്പത്തിരണ്ട്, നാൽപ്പത്തിരണ്ടായിരം രൂപ പലിശ ഇനത്തിന് അയാൾക്ക് കിട്ടും. കണ്ടോ, നാൽപ്പത്തിരണ്ടായിരം രൂപ. അങ്ങനെ ഒരു ഓപ്ഷൻ അതിനകത്തുണ്ടോ നോക്ക്, ദാ കിടക്കുന്നു നമ്മുടെ ഓപ്ഷൻ നാൽപ്പത്തിരണ്ടായിരം. കണ്ടോ, സിമ്പിളായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ എന്താ ഫോമുല ഉപയോഗിച്ചിട്ടില്ലേ, നിങ്ങൾ കണ്ടേ, ഞാൻ ഫോമുല ഒന്നും ഉപയോഗിച്ചിട്ടേ ഇല്ല, സിമ്പിളായിട്ട് നമ്മളെ ലോജിക്ക് വെച്ച് നമ്മളങ്ങ് ചെയ്തു. ഓക്കെ അല്ലേ, ശരി. ഇനി ഫോമുല വെച്ച് ചെയ്താലോ, ഐ ഐ ഈക്വൽ ടു എത്ര വരും, ഐ ഈക്വൽ ടു കൊണ്ട് നിക്ഷേപിച്ചത് എഴുപതിനായിരം. സോ എഴുപതിനായിരം ഇൻറ്റു എത്ര പിന്നെ വർഷം കൊണ്ടിട്ടു, മൂന്ന് വർഷം കൊണ്ടിട്ടു, പലിശ എത്രയാണ്, 20%. സോ 20/100. അപ്പോൾ നമുക്ക് ഇതും കൂടെ അങ്ങ് വെട്ടിക്കളയാം. അപ്പോൾ 236, 76, 42, 42000. മനസ്സിലായോ, സിമ്പിളായിട്ട് നമുക്ക് കിട്ടിയില്ലേ. അപ്പോൾ എങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. പക്ഷേ രണ്ട് രീതിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ആദ്യത്തെ മെത്തേഡാണ്. കാരണം നമുക്ക് അതിനകത്ത് വേറെ യാതൊരു കാര്യങ്ങളുമില്ല, സിമ്പിൾ ലോജിക്ക് മാത്രമേ ഉള്ളൂ അല്ലേ. ശരി, നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടബിളായിട്ട് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കുക, അത് ഫോളോ ചെയ്യുക, അത്രയേ ഉള്ളൂ, അതിനകത്ത് വേറെ യാതൊരു കാര്യമില്ല. അടുത്ത നോക്ക്, 30,000 രൂപയ്ക്ക് 12% പലിശ നിരക്കിൽ 5 വർഷത്തെ സാധാരണ പലിശ എന്ത്? 30,000 രൂപ നമുക്കിവിടെ ഫോമിൽ വെച്ചൊന്ന് ചെയ്ത് നോക്കാം. 30,000 രൂപ, 30,000 30,000 30,000 ഇൻറ്റു 5 വർഷത്തെ അല്ലേ, എത്ര വർഷത്തേക്കിനെ ഇട്ടേക്കുന്നത്, 5 വർഷത്തെ. സോ 5 ഇൻറ്റു ആ എത്ര ശതമാനം പലിശ, 12% പലിശ, 12/100. അപ്പോൾ ഈ 100 താണ്ടി ഇവിടുത്തെ 2 0 അങ്ങ് വെട്ടിപ്പോയി, ബാക്കി എത്ര വരും? 12, 5, 60, 63, 18, പിന്നെ എത്ര 0 വരും? 2 0 കൂടെ. അപ്പോൾ എത്ര വരും? 2 3 0 വരും അല്ലേ, 12, 5, 60 0 കൂടെ വരും. അപ്പോൾ എന്താണ്ട് 18,000 രൂപയാണ് ഇവിടുത്തെ മൊത്തം തുക എന്ന് പറയുന്നത് അല്ലേ. നിസ്സാരമായിട്ട് നമുക്കിതുവരെ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്, 12% എന്നൊക്കെ പറയുമ്പം 10, 20, 30 അങ്ങനെയൊന്നും അല്ല, 12%. 12% എന്നൊക്കെ ആണെങ്കിൽ നിസ്സാരമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ, 10% കണ്ടുപിടിക്കാം, പിന്നെ അതിൽ നിന്ന് 1% കണ്ടുപിടിക്കാം, 1 0 കൂടെ അടുത്തോട്ട് മാറ്റി കുത്തിട്ടാൽ മതി അല്ലേ. ഇപ്പം എന്താണ്ട് നമുക്ക് 7,000 രൂപയാണെന്ന് വിചാരിച്ചോ, 70,000 രൂപ, അതിൻ്റെ 10% എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 0 കളഞ്ഞാൽ മതി, അപ്പോൾ 7,000 രൂപ. ഇനി 1% എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 0 കൂടെ കളയണം, അപ്പോൾ എത്ര, 700 എന്ന് കിട്ടും. അപ്പം 10% 1% അറിയാമെങ്കിൽ 12% ഈസിയായിട്ട് കണ്ടുപിടിച്ചുകൂടെ, കണ്ടുപിടിക്കാം. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. അവിടെ നമുക്ക് കാൽക്കുലേഷൻസൊക്കെ വളരെ നിസ്സാരമായിരിക്കും, പിന്നെ അഡീഷൻ മാത്രമേ ഉള്ളൂ. ശരി, വേണ്ട, നമുക്കിവിടെ നമുക്ക് നിസ്സാരമായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? 18,000 രൂപയാണ് അയാൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന പലിശ. മനസ്സിലായല്ലോ, നമ്മളവിടെ ഉപയോഗിച്ച ഫോർമുല ഏതാണ്? ഐ ഈക്വൽ ടു പി കൊണ്ടിട്ട മുതൽ എത്ര വർഷം കൊണ്ടിട്ടു എത്രയാണ് പലിശ ബൈ 100. ഇത്രയും ശരിയല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 30,000 രൂപയ്ക്ക് 20% പലിശ നിരക്കിൽ 2 വർഷത്തെ സാധാരണ പലിശ എന്ത്? അപ്പോൾ എത്ര? 30,000 നമുക്ക് നോക്കാം. ഐ ഈക്വൽ ടു 30,000 രൂപയ്ക്ക് എത്ര ശതമാനം പലിശ നിരക്കിൽ? 20% പലിശ നിരക്കി, 20% പലിശ, അപ്പോൾ 20/100 ഇൻറ്റു എത്ര വർഷമാണ് കൊണ്ടിട്ടേക്കുന്നത്? 2 വർഷമാണ് കൊണ്ട് ആ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇൻറ്റു 2 ഇതെല്ലാം ഒന്ന് വെട്ടിക്കളഞ്ഞ് നോക്കാം. ദാ ഇതും ഇവിടുത്തെ 2 0 കൂടെ വെട്ടിക്കളയാം, ബാക്കി എത്ര ഒരു 2, 2, 4, 40, 3, 4, 12. അപ്പം 2, 2, 4, 3, 4, 12, പിന്നെ 3, 0, 12,000 ആൻസർ കേട്ടോ. ഓപ്ഷനകത്ത് ഇല്ല, 15,000 ആയി, 12,000 ഇത് കേട്ടോ. 12,000 ആക്കാം നമുക്ക്, 12,000 നമുക്ക് കിട്ടിയ ആൻസർ 12,000. കണ്ടോ, 30,000 രൂപയ്ക്ക് 20% പലിശ നിരക്കിൽ 2 വർഷത്തെ സാധാരണ പലിശ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാനുള്ളത്, ഓപ്ഷൻ ഇല്ലെങ്കിലും നമുക്ക് വിഷയമല്ല. അടുത്ത, 25,000 രൂപയ്ക്ക് 12% പലിശ നിരക്കിൽ 3 വർഷത്തേക്കുള്ള സാധാരണ പലിശ എന്ത്? നമുക്ക് നോക്കാം, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 25,000 രൂപ ഇൻറ്റു എത്ര ശതമാനം പലിശ? 12% പലിശ, എത്ര വർഷത്തേക്കിന്? 3 വർഷത്തേക്കിന്. 3 വർഷത്തേക്കിന്
പന്ത്രണ്ട് ശതമാനം പലിശയിൽ നിക്ഷേപിക്കുന്നു അല്ലേ, 12% എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കാം നമുക്ക്, ഇവിടുന്ന് ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും കൂടെ വെട്ടാം, ബാക്കി 25 3 75. അപ്പോൾ ഇത്ര വരും 750 × 12 എന്ന് വരും. അപ്പോൾ നമുക്കൊന്ന് ഗുണിച്ച് നോക്കാം, 75 ഉം 12 ഉം കൂടെ ഗുണിക്കുമ്പം, ആ അല്ലെങ്കിൽ വേണ്ട അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, 75 ഉം 10 ഉം കൂടെ ഗുണിക്കുമ്പം 75 × 12 എന്ന് പറഞ്ഞാൽ 10 ഉം 2 ഉം അല്ലേ, 10 ഉം 2 ഉം ആണ് 12. അപ്പോൾ 75 × 10 കൊണ്ട് ഗുണിക്കുമ്പോഴത്തേക്കിന് 7500 വരും. പിന്നെ 75 × 2 കൊണ്ട് ഗുണിച്ചാൽ അല്ലേ, 75 × 2 കൊണ്ട് ഗുണിച്ചാൽ എത്ര വരും, 75 അല്ലെങ്കിൽ 750 × 2 കൊണ്ട് ഗുണിച്ചാൽ എത്ര വരും, 750 × 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 1500 എന്ന് വരും, 1500 എന്ന് വരും. അപ്പോൾ എല്ലാം കൂടെ ചേരുമ്പോൾ എത്ര വരും, 0 0 5 5 10 0 6 1 7 1 8 1 9 9000. ₹25,000 12% 3 വർഷത്തേക്കുള്ള സാധാരണ പലിശയാണ്. അപ്പം ₹25,000 3 വർഷം 12%, കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞതെല്ലാം. അപ്പോൾ 25 3 75 750 750 12 കൊണ്ട് ഗുണിക്കണം, 12 കൊണ്ട് ഗുണിക്കണം. അപ്പം താണ്ട വേണമെങ്കിൽ ഒന്ന് പിന്നെ കാൽക്കുലേറ്റ് നോക്കാം, നമുക്ക് അതിൻ്റെ ഓപ്ഷൻ അത്തതില്ല. അപ്പം നോക്കാം, 75 × 12 ഒന്ന് ചെയ്ത് നോക്കാം, ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി. 5 2 10 0 6 1 7 2 14 1 15 പിന്നെ 5 5 1 7 7. അപ്പോൾ എത്ര വരും, 0 5 5 10 0 6 1 7 1 8 1 9 9000. കണ്ടോ, 9000 ആണ് നമുക്കിവിടെ ഉത്തരം വരേണ്ടത്. ഇതിനകത്തില്ല പോട്ടെ, നമുക്കൊരു ഓപ്ഷൻ 9000 അങ്ങ് ആക്കിക്കളയാം. ആ ടൈപ്പ് ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്കാണ്, പോട്ടെ നിങ്ങളങ്ങ് ക്ഷമിച്ചാൽ. അപ്പോൾ എന്തുവാ, ₹25,000 12% പലിശ നിരക്കിൽ 3 വർഷത്തേക്കുള്ള പലിശ നിരക്ക് സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ₹9,000 എന്ന് അല്ലേ. അടുത്ത് നോക്കാം, ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചോണം. ₹25,000 12% നിരക്കിൽ 1.5 വർഷത്തേക്കുള്ള സാധാരണ പലിശ എത്രയാണെന്നാണ് ചോദ്യം. 1.5 വർഷത്തേക്കുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചോക്കി, 25,000 പന്ത്രണ്ട് ശതമാനം നിരക്കിൽ 1.5 വർഷം. അപ്പോൾ ഇവിടെ 1.5 വർഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതുന്നത്, അതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനൊന്ന് സാധാരണ രൂപത്തിലാക്കാം. അപ്പോൾ എത്ര, 1 4 1 5 5/4 ഇത്രയും വർഷം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കാലയളവ് എന്ന് പറയുന്നത്. ശരി, അങ്ങനെയാക്കി നമുക്ക് നോക്കിക്കളയാം. ഇൻട്രസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. ഐ ഈക്വൽ ടു എത്ര രൂപയാണ് കൊണ്ടിട്ടിരിക്കുന്നത്, 25,000 രൂപ. 25,000 രൂപ കൊണ്ടിട്ടിരിക്കുന്നു, ഇൻറ്റു എത്ര വർഷത്തേക്കാണ് കൊണ്ടിട്ടിരിക്കുന്നത്, 1.5 വർഷത്തേക്കിന്. എന്തെന്തരും 1.5 വർഷം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 5/4 വർഷത്തേക്കിന്. ഇനി എത്ര ശതമാനം പലിശ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, 12% പലിശ എന്ന് പറഞ്ഞാൽ. അപ്പോൾ 12/100. അപ്പം നമുക്ക് ഈ 100-നകത്തുള്ള 2 പൂജ്യവും ഈ 2 പൂജ്യവും വെട്ടിക്കളഞ്ഞു. നമുക്ക് നോക്കാം അല്ലേ, 100-നകത്തുള്ള 2 പൂജ്യവും ഇതാണ്ട് ഈ 2 പൂജ്യവും നമ്മൾ വെട്ടിക്കളഞ്ഞു. ബാക്കിയുള്ളത് ഈ 4 ഉം ഈ 12 കൂടെ വെട്ടുമ്പോൾ ഇവിടെ 3 വരും. ഇനി നമുക്ക് നോക്കാം, 25 5 125 125 പിന്നെ 1250 × 3. അപ്പോൾ എത്ര വരും, 3250 ഗുണം എഴുതിട്ട്. അപ്പോൾ എത്ര വരും ആൻസർ, എത്ര വരും, ആ 3750 എന്ന് നമുക്ക് ഉത്തരം വരും. 3750 നമുക്ക് നിസ്സാരമായിട്ട് നമുക്ക് ഉത്തരം കിട്ടും, കണ്ടല്ലേ. അപ്പോൾ അവിടെ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തുവാ, ആ 1.5 വർഷം എന്ന് പറയുന്നതിനെ നമ്മൾ ഇപ്പോൾ അത് മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് കിടക്കുകയാണ് അല്ലേ. മിക്സഡ് ഫ്രാക്ഷൻ, ഒന്നും പിന്നെ 4 ഉം 1 ഉം എന്നൊക്കെ പറയുന്ന മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് കിടക്കുക. നമ്മളതിനെ മാറ്റണം അല്ലേ. മാറ്റുന്നത് എങ്ങനെ, എങ്ങനെയാണ് അത് മാറ്റുന്നത്, 1 ആൻഡ് ഇങ്ങനെയാണ്, 1 ഉം 4 ഉം 1. ആദ്യം നിങ്ങൾ എന്തോ ചെയ്യണം, ആദ്യം നിങ്ങൾ ഇത് രണ്ടും കൂടെ ഗുണിക്കണം, 4 ഉം 1 ഉം കൂടെ ഗുണിക്കണം. അതിൻ്റെ കൂടെ ഈ മേളിൽ കിടക്കുന്ന ഒന്ന് കൂട്ടണം. അപ്പോൾ 1 4 4 1 5. അപ്പോൾ എത്ര വരും, 5/5 കീഴ് താഴെയുള്ള 4 അങ്ങനെ തന്നെ കഴിയും. മനസ്സിലായില്ലേ, സിമ്പിളല്ലേ. അടുത്തത് നമുക്ക് നോക്കാം, ചോദ്യം ഉണ്ടോ നോക്കട്ടെ. ആ 30,000 രൂപയ്ക്ക് 5% പലിശ നിരക്കിൽ 73 ദിവസത്തെ സാധാരണ പലിശ എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ചോദിച്ചിരിക്കുന്നത്, 73 ദിവസത്തെ 30,000 രൂപയ്ക്ക് 5% പലിശ നിരക്കിൽ 73 ദിവസത്തെ പലിശ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നോക്കിയോ, അപ്പോൾ 1 വർഷം എന്ന് പറഞ്ഞാൽ 365 ദിവസമല്ലേ 365 ദിവസമല്ലേ. അപ്പം നമുക്കിവിടെ ആ മൊത്തം 365 ദിവസത്തിൽ നമുക്ക് എത്ര മതി, 73 ദിവസത്തത് മതി. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ എടുക്കാൻ.
അപ്പോൾ നമുക്ക് ഇതാണ് അതിൻ്റെ കാലയളവ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൻ്റെ ഇത്ര പെർസെൻറ്റേജും ഇത്ര ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് പലിശ എങ്ങനെ എടുക്കാം? ഈക്വൽ ടു പലിശ എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര രൂപ കൊണ്ടിട്ടു? 30,000 ഇൻറ്റു എത്ര വർഷത്തേക്കിനാണ് ഇട്ടേക്കുന്നത്? വർഷം ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഒരു വർഷത്തിൻ്റെ ഇത്ര ഭാഗം, ഒരു വർഷത്തിൻ്റെ 365 ഭാഗം, 365 മൊത്തം ഡേയ്സ്, അതിൽ നമുക്ക് 73 ഡേയ്സ് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ എന്തെഴുതും? 73/365 ഇൻറ്റു എത്ര വർഷം, എത്ര ശതമാനം പലിശയ്ക്കാണ്? 5% പലിശയ്ക്കാണ് ഇട്ടിരിക്കുന്നത്, 5%. അപ്പോൾ നമുക്ക് നോക്കാം, 5% എന്ന് പറയുമ്പോൾ 5/100 കൂടെ വരും അല്ലേ. അപ്പോൾ ഇവിടുന്ന് ദാണ്ട ഈ ഇതും ദാണ്ട ഇതും നമ്മൾ വെട്ടിക്കളഞ്ഞു അല്ലേ. അപ്പം രണ്ട് പൂജ്യങ്ങൾ അങ്ങ് വെട്ടിപ്പോയി. ബാക്കി 365 നമുക്കൊന്ന് പിന്നെ 5 കൊണ്ടൊന്ന് വെട്ടാം. ഈ 5 കൊണ്ട് 365 വെട്ടുമ്പം 7 × 5 = 35 ശിഷ്ടമൊന്ന് 15 × 3 = 73. അപ്പോൾ കണ്ടോ, ഈ 73 ഈ 73 കൂടെ പിന്നെയും വെട്ടാം. ബാക്കി നമുക്ക് കിട്ടിയിരിക്കുന്ന എത്ര നോക്കിയേ? 300 എന്ന് നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. 300 രൂപയാണ് പലിശ. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കാലയളവ് എന്നെന്ന് പറയുന്നത് എത്ര? ഒരു വർഷം തികച്ചുണ്ടോടെ? ഇല്ല, ഒരു വർഷമെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്കിനാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? 5% കൊടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ വെറും 73 ദിവസമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? 73 ആകെ 365 ദിവസം ഉള്ളതിൽ നമ്മൾ 73 ദിവസത്തത് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ആ ഒരു ഫ്രാക്ഷൻ, ഒരു വർഷത്തിൻ്റെ എത്രത്തോളം നമ്മൾ എടുക്കുന്നു, അതുകൊണ്ടും കൂടെ അപ്പം ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. മനസ്സിലായി? അതാണ് നമ്മുടെ ഇവിടുത്തെ കാലയളവെന്ന് പറയുന്നത്. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് മൊത്തം 365 ദിവസം, അതിൽ നമുക്ക് ആവശ്യമുള്ളത് 73 ദിവസം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അത്ര എടുക്കുക. ശരിയല്ലേ? ഈസിയായിട്ട് മനസ്സിലാവത്തില്ലേ? അപ്പം നമ്മുടെ ഓപ്ഷൻ നേരത്തെ ഉണ്ടോ എന്ന് നോക്കാം. എന്താ കിടക്കുന്നത്? നമ്മുടെ ഓപ്ഷൻ 300, അത്രയേ ഉള്ളൂ, സിമ്പിൾ. അടുത്തൊരു ചോദ്യം, ഇതുപോലൊരു ചോദ്യം കൂടെ നമ്മുടെ മനസ്സിലങ്ങ് ഉറയ്ക്കട്ടെ. 30,000 രൂപയ്ക്ക് 16.2%, 16.2% കൂടെ, ശതമാനം കൂടെ ഉണ്ട് കേട്ടോ, ശതമാനം പലിശ നിരക്കിൽ 3 വർഷത്തെ സാധാരണ പലിശ എന്ത്? അപ്പോൾ ഇവിടുത്തെ പലിശ എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് എങ്ങനെയാ? 16.3%. നമുക്കിതിനെ ഇങ്ങനെ കിടക്കുന്നതിനെ ഇങ്ങനെ ഒരു വൃത്തിയില്ലാത്ത രൂപത്തിൽ കിടന്നാൽ ശരിയാവത്തില്ല. നമുക്കതിനെ ഇപ്പം മിക്സഡ് ഫ്രാക്ഷനാണ്, അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റണം. അപ്പോൾ എന്താ, 16.3 കൂടെ ഗുണിക്കുമ്പോൾ 48, 48 രണ്ടും കൂടെ ചേരുമ്പോൾ 50. സോ ഇതിനെ 50/3% എന്ന് നമുക്ക് വിളിക്കാം, 50/3%. അപ്പോൾ 6-ൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി നമുക്ക് പലിശ കണ്ടുപിടിച്ചാൽ മതി, 3 വർഷമല്ലേ. സോ പലിശ ഐ ഈക്വൽ ടു എത്ര? കൊണ്ടിട്ടത് 30,000 രൂപ. 30,000 രൂപ എത്ര വർഷത്തേക്ക് കൊണ്ടിട്ടു എന്ന് നോക്കിയാട്ടെ. 3 വർഷത്തേക്കിന് 3×, പലിശ എത്ര നോക്കിയാൽ? 50/3%. സോ 50/3/100 ഇങ്ങനെ വരത്തില്ലേ. സാധാരണ നമ്മൾ PNR/100 എന്നല്ല എഴുതുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ബൈ ഹൺഡ്രഡ് തണ്ട് ഇങ്ങനെ തന്നെ എഴുതിയേക്കാം, ബൈ ഹൺഡ്രഡ് എന്ന് ഇങ്ങനെ തന്നെ എഴുതിയേക്കാം. അപ്പോൾ നമുക്ക് ഈ ഇതും നേരത്തെ ചെയ്തതുപോലെ ഇവിടുത്തെ ഉള്ള 2 പൂജ്യങ്ങൾ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളതുപോലെ വെട്ടിക്കളഞ്ഞു. പിന്നെ ബാക്കി എന്താ നോക്ക്, ദാണ്ട ഈ മൂന്നും നമുക്കങ്ങ് വെട്ടിക്കളയാം. ബാക്കി ഇനി എന്തൊക്കെ ഉണ്ടെന്ന് നോക്ക്. ബാക്കി ഇനി ഉള്ളത് എന്തുവാ? ഇവിടെ ഒരു 300 ഉണ്ട്, ഇവിടെ ഒരു 50 ഉണ്ട്. അപ്പോൾ 3×15 പിന്നെ എത്ര പൂജ്യമുണ്ട്? ഇവിടെ 2 പൂജ്യമുണ്ട്, അവിടെ 1 പൂജ്യമുണ്ട്. അപ്പോൾ മൊത്തത്തിൽ എത്ര പൂജ്യമുണ്ട്? 3 പൂജ്യങ്ങൾ അധികം വന്നു. അപ്പോൾ 15,000 എന്ന് നമുക്കൂടെ ഉത്തരം കിട്ടി. നമുക്ക് അങ്ങനെ ആൻസർ ഉണ്ടോ നോക്കാം. എന്താ കിടക്കുന്നു? 15,000. സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിച്ചു അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത എന്തുവാ? ആ ഇവിടെ പ്രശ്നക്കാരനായിട്ടുള്ള രൂപത്തിൽ തന്നിരുന്നത് നമ്മുടെ പലിശയായിരുന്നു. എത്ര ശതമാനം പലിശയാണോ ആ ഒരു റേറ്റാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഒരു കുറച്ച് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ തന്നിരുന്നത് അല്ലേ, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ. പക്ഷേ അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാക്കി മാറ്റി? അതൊരു മിക്സഡ് ഫ്രാക്ഷൻ രൂപത്തിലാണ് തന്നിരുന്നത്. അതിനെ നമ്മൾ എന്താക്കി മാറ്റി? ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഷമഭിന്നമാക്കി മാറ്റിയിട്ട് നമ്മൾ അതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഇതൊന്ന് നോക്കാം. 36,000 രൂപയ്ക്ക് 33.1% പലിശ നിരക്കിൽ 2 വർഷത്തെ സാധാരണ പലിശ എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം നമുക്ക്. ഇവിടെയും പ്രശ്നക്കാരനായിട്ട് തന്നിരിക്കുന്നത് പലിശയാണ്. പലിശ എങ്ങനെയാണ് തന്നിരിക്കുന്നത്? 33.1%. നമുക്കതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തൊക്കെ റെഡിയാക്കാം. അപ്പോൾ 33 × 3 99, 99 × 1 100, 100/3%, 100/3%.
അപ്പം നമുക്കിനി ഡയറക്റ്റ് പലിശയും കണ്ടുപിടിച്ചാൽ മതി. പലിശ ഈക്വൽ ടു എത്ര രൂപയാണ് കൊണ്ടിട്ടിരിക്കുന്നത്? 36,000 രൂപ. 36,000 രൂപ എത്ര വർഷത്തേക്കിന് കൊണ്ടിട്ടു? 2 വർഷത്തേക്കിന് കൊണ്ടിട്ടു. അവിടുത്തെ പലിശ എത്രയാണ്? 100/3%. ശതമാന ചിഹ്നം കളയുമ്പോൾ ഭാഗം 100 വരും. അപ്പോൾ ഇതും ഇതും വെട്ടിപ്പോയി, കണ്ടോ? 2 പൂജ്യങ്ങൾ വെട്ടിപ്പോയി. ബാക്കിയുള്ളത് എന്തൊക്കെയാണ്? ഈ 3ഉം ഇതാണ്ട് ഇവിടുത്തുള്ള 360 ഇതാ ഇത്രയും കൂടെ മൾട്ടിപ്പിൾ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കിന് എത്ര വരും? 3ഉം ഇതും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ 3ഉം ഇതും കൂടെ ചെയ്യുമ്പോഴത്തേക്കിന് 12, 120 വരും. അപ്പോൾ ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കിന് 12 × 24 240, പിന്നെ 2 പൂജ്യം. അപ്പോൾ എത്ര വരും? 240ഉം 2 പൂജ്യവും. അപ്പോൾ എത്ര വരും? 24,000 രൂപ. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് അതിനകത്തുണ്ടോയെന്ന് നോക്കാം. ദാ കിടക്കുന്നു 24,000 രൂപ അല്ലേ. അതാണ് നമ്മുടെ എന്ത് ആൻസർ എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞ്. അടുത്ത ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. 1 രൂപയ്ക്ക് 1 മാസം 1 പൈസ പലിശ നിരക്കിൽ 50,000 രൂപയ്ക്ക് 2 വർഷത്തെ സാധാരണ പലിശ എന്ത്? അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയണം. 1 രൂപയ്ക്ക് 1 മാസം 1 മാസം 1 പൈസ 1 പൈസ ശരിയല്ലേ. അപ്പം 1 രൂപയ്ക്ക് 12 മാസം എത്ര പലിശ കിട്ടും? 1 മാസം 1 പൈസ ആവുമ്പം 12 മാസം ആവുമ്പം 12 പൈസ കിട്ടും, ശരിയല്ലേ. അപ്പം എന്താ ഞാൻ പറഞ്ഞത്? 1 രൂപയ്ക്ക് 1 മാസം 1 പൈസ ആണെങ്കിൽ 1 രൂപയ്ക്ക് 12 മാസം 12 പൈസ കിട്ടും. എത്ര കിട്ടുന്നത്? 12 പൈസ കിട്ടും. അപ്പോൾ നമുക്ക് പലിശ അറിയണമെങ്കിൽ 100 രൂപയ്ക്ക് എത്ര കിട്ടുമെന്ന് അറിയണം. ഇപ്പോൾ 1 രൂപയ്ക്ക് 12 മാസം കൊണ്ട് 12 പൈസ കിട്ടുമെങ്കിൽ 100 രൂപയ്ക്ക് 12 മാസം കൊണ്ട് 12 മാസം കൊണ്ട് എത്ര പലിശ കിട്ടും? 12×100 അതായത് 1200 പൈസ. 1200 പൈസ എന്ന് പറഞ്ഞാൽ 12 രൂപ. അതായത് 100 രൂപയ്ക്ക് 1 വർഷം എത്ര കിട്ടും? 1 വർഷം എത്ര പലിശ കിട്ടും? 1 വർഷം 12 രൂപ പലിശ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പലിശയുടെ നിരക്ക് എത്ര? 12% അല്ലേ. അപ്പം നമുക്ക് ശതമാനം എത്രയാണ് അവിടുത്തെ റേറ്റ് എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എത്രയാണ് അവിടുത്തെ റേറ്റ് എന്നുള്ളത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ. അപ്പം എന്താ നമ്മൾ പറഞ്ഞത്? 1 രൂപയ്ക്ക് ശ്രദ്ധിച്ചോ, ഒന്നുകൂടെ ഞാൻ പറയാം. 1 രൂപയ്ക്ക് 1 മാസം കൊണ്ട് 1 പൈസ പലിശ കിട്ടും. അങ്ങനെയാണെങ്കിൽ 1 രൂപയ്ക്ക് 12 മാസം കൊണ്ട് 12 പൈസ പലിശ കിട്ടണോ? അല്ല, ഓരോ മാസം ഓരോ പൈസ വെച്ച് അങ്ങനെ മൊത്തം 12 മാസം ആകുമ്പോൾ 12 പൈസ കിട്ടും. ഇപ്പോൾ ഇത് 1 രൂപയുടെ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ 100 രൂപ ആയാലോ? 100 രൂപയ്ക്ക് 12 മാസം കൊണ്ട് 1200 പൈസ കിട്ടണ്ടേ? കാരണം എങ്ങനെ 1 രൂപയ്ക്ക് തന്നെ 12 പൈസ കിട്ടും. അങ്ങനെ 100 രൂപ ആകുമ്പോൾ 12×100 കിട്ടത്തില്ല. 1200 പൈസ, 1200 പൈസ എന്ന് പറഞ്ഞാൽ 12 രൂപ. അതായത് 100 രൂപയ്ക്ക് 1 വർഷം 12 രൂപ പലിശ കിട്ടും എന്ന് പറഞ്ഞാൽ 12% നല്ലേ. പലിശ നിരക്കെന്ന് പറഞ്ഞാൽ പലിശ നിരക്ക് 12% നല്ലേ. 100 രൂപയ്ക്ക് എത്ര കിട്ടുന്നോ അതാണ് പലിശ നിരക്കെന്ന് പറയുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്തുവാ? 2 വർഷത്തേക്കുള്ള സാധാരണ പലിശയല്ലേ ചോദിച്ചേക്കുന്നത്. സിമ്പിൾ, എന്തുവാ? ഒന്നുമില്ല. ഐ ഈക്വൽ ടു എത്ര വരും? 50,000 × 50,000 × എത്ര? 2 വർഷത്തേക്കിന് 2×, എത്ര ശതമാനം? 12×100 12 അല്ലേ. 50,000 രൂപയ്ക്ക് 2 വർഷത്തെ സാധാരണ പലിശ. ആ ശരി, അപ്പം നോക്കാം നിങ്ങൾക്ക്. ഇവിടുത്തെ ഈ 100ഉം അതാണ്ട് ഈ 2 പൂജ്യവും അങ്ങ് വെട്ടിക്കളഞ്ഞ് ബാക്കി എത്ര വരുന്നു? 2×10 അതായത് 1000 എന്ന് വരും. 1000×12 ഗുണിച്ചാൽ 12,000. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നമുക്ക് നോക്കിക്കളയാം. ഇതാ കിടക്കുന്നു നമ്മുടെ ആൻസർ 12,000. സിമ്പിൾ. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കിക്കോണം. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഓർത്ത് വെച്ചോ. ഒരു പൈസ എന്ന് നിങ്ങൾ കേട്ടാൽ, 1 രൂപയ്ക്ക് 1 പൈസ എന്ന് നിങ്ങൾ കേട്ടാൽ അവിടെ നിങ്ങൾ അപ്പോഴേ അങ്ങ് ഓർത്ത് വെച്ചോ 12% പലിശ. 1 രൂപയ്ക്ക് 1% 1 പൈസ എന്ന് കേട്ടാൽ അവിടുത്തെ പലിശ നിരക്ക് എത്രയാണെന്ന് ഇപ്പോഴേ റെഡിമെയ്ഡായിട്ട് ഓർത്ത് വെച്ചോണം. 12% എന്ന് നിങ്ങളങ്ങ് ഓർത്ത് വെച്ചേക്കണം. നിങ്ങൾ 12% അങ്ങ് ഓർത്ത് വെച്ചേക്കണം. അടുത്ത് നോക്കാം. 1 രൂപയ്ക്ക് 1 മാസം 1 പൈസ പലിശ നിരക്കിൽ 20,000 രൂപയ്ക്ക് 1%. 1 രൂപയ്ക്ക് 1 പൈസ
ഒരു പൈസ അവിടുന്ന് തന്നെ നമുക്ക് മനസ്സിലായി ആറെന്ന് പറഞ്ഞാൽ എത്രയാണ്, 12% കാണാപടിച്ച് വെച്ചേക്കണം. ആണെങ്കിൽ നമുക്ക് അത്രയും കൂടെ ജോലി കുറഞ്ഞ്, അതാണ് അതിൻ്റെ കാര്യം, അത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തോ കണ്ടുപിടിക്കുന്നത്, 20,000 രൂപയ്ക്ക് 3 വർഷത്തേക്കുള്ളതല്ലേ കണ്ടുപിടിക്കേണ്ടതേ. അപ്പോൾ നോക്ക് എന്തുവാ, സിമ്പിളല്ലേ, എത്ര 20,000 രൂപ ഇൻറ്റു 3 വർഷത്തേക്കിന് 12% പലിശയ്ക്ക് അല്ലേ, 12% പലിശ അല്ലേ. അപ്പം നമ്മൾ എന്ത് വേണം, ഈ 100 ഇവിടുത്തെ 20 വെട്ടിപ്പോയി ബാക്കി 200, 200 3 കൊണ്ട് കുടിക്കുമ്പോൾ 600 ഗുണം 12 വരും, 12 × 6 7,200 നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. 7,200 ദാ കിടക്കുന്നു നമ്മുടെ ഉത്തരം, 7,200. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളല്ലേ നമ്മളിന്ന് പഠിച്ചത്, ഇത്രയേ ഉള്ളൂ സിമ്പിൾ. അപ്പം സിമ്പിൾ ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ലളിതമായിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിത് നമ്മളിന്ന് പരിചയപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെയാവും ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ ചോദിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതിനേക്കാളും ഹയർ ലെവലിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും, വരും ക്ലാസ്സുകളിൽ നമ്മളത് പഠിക്കും. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടതിന് ശേഷം നമ്മൾ ചെറുതിൽ നിന്ന് വലുതിലോട്ട് പോയി കൺസെപ്റ്റുകളെല്ലാം ക്ലിയറായി പോകുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. സോ അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കിയായിട്ട് നാളെ കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്. ടാറ്റ, ബൈ ബൈ. നല്ലൊരു ജോലി സ്വപ്നം കാണുന്ന വീട്ടമ്മയാണോ നിങ്ങൾ? പഠിക്കണമെന്ന ആഗ്രഹം മനസ്സിലുണ്ടായിട്ടും സമയം കണ്ടെത്താൻ കഴിയാത്തവരാണ്? വീട്ടിലെ 100 കൂട്ടം ജോലിക്കിടയിൽ PSC കോച്ചിങ് എന്നൊക്കെ പറഞ്ഞ് ക്ലാസ്സിന് പോകാൻ എവിടെയാണ് സമയമല്ലേ? കുട്ടികളെ നോക്കലും വീട്ടു ജോലിയും ഒക്കെ കഴിഞ്ഞ് എങ്ങനെ പഠിക്കാൻ പറ്റാനാണ്? അതെ, പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നല്ലൊരു സർക്കാർ ജോലി സ്വപ്നമാണെങ്കിൽ വീട്ടിലിരുന്ന് പഠിക്കാനും മാർഗമുണ്ട്. വീട്ടുജോലിക്കിടയിലും ക്ലാസ്സുകൾ കേൾക്കാം. അതും ലഭ്യമായ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരുടെ ലൈവ് ക്ലാസ്സുകൾ ഉൾപ്പെടെ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് PSCtalks എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ദിവസവും കുറച്ച് സമയം ക്ലാസ്സുകൾ കേൾക്കാനായി മാറ്റിവെക്കുക. പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒരു സർക്കാർ ജോലി ഞങ്ങൾ ഉറപ്പു തരുന്നു.